Hi friends, welcome back to Kichu's Dreams. In this video, we will taste of a little bit 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 of അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതിനു വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അഞ്ച് പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പഴം നമുക്ക് റെഡിയാക്കുന്നതിന് മുൻപ് തന്നെ നമുക്ക് ഇതിനു വേണ്ട മാവ് റെഡിയാക്കി എടുക്കാം അപ്പോൾ മാവിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു 100 ഗ്രാം മൈദ ചേർക്കുന്നുണ്ട് മൈദ ഇല്ലെങ്കിൽ നമുക്ക് ഗോതമ്പ് പൊടിയിലും പഴംപൊരി തയ്യാറാക്കി എടുക്കാം എന്നിട്ട് ഇതിലേക്ക് 2 സ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് പിന്നെ ഒരു കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് മധുരം ചേർത്ത് കൊടുക്കാം അത് ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് ആവശ്യാനുസരണമുള്ള മധുരം ചേർത്ത് കൊടുക്കുക ഞാൻ ഇവിടെ 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്തിരിക്കുന്നത് പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ആവുന്നതിന് പിന്നെ ഇതിലേക്ക് കുറച്ച് എള്ള് കൂടി ചേർത്ത് കൊടുക്കുകയാണ് എള്ളിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവരാണെങ്കിൽ ചേർത്ത് കൊടുക്കുക എള്ള് കഴിക്കുന്നത് നല്ലതാണ് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ആവശ്യാനുസരണം വെള്ളം ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് എടുക്കണം ഈ മാവ് ഇതുപോലെ മിക്സ് ചെയ്ത് എടുത്തിട്ട് 1 മണിക്കൂർ ഒക്കെ ഒന്ന് വെക്കിയാണെങ്കിൽ ആണ് നമുക്ക് കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നത് പോലെ നല്ലതുപോലെ പൊന്തി വരുള്ളൂ സമയമില്ല എന്നുള്ളവര് ഒരു കാൽ സ്പൂണോളം സോഡാപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ് ഒത്തിരി ചേർക്കരുത് സോഡാപ്പൊടി ചേർത്ത് കഴിഞ്ഞാൽ 10 മിനിറ്റ് വെക്കാവുള്ളൂ കൂടുതൽ സമയവും വെക്കരുത് അപ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാം സമയമുണ്ടെങ്കിലാണ് നമുക്ക് സോഡാപ്പൊടി ചേർക്കാതെ ഇതുപോലെ 1 മണിക്കൂർ ഒക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നത് അപ്പോൾ നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒത്തിരി വെള്ളം ചേർക്കരുത് ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാൽ ഇത് മാവ് പിടിക്കാതെ വരും ഇനി നമുക്ക് ഈ പഴത്തിനെ ഒന്ന് തൊലി കളഞ്ഞ് മുറിച്ചെടുക്കാം ഞാൻ ഇവിടെ 5 പഴമാണ് എടുത്തിട്ടുള്ളത് ഞാൻ ഇവിടെ ഒരു പഴത്തിനെ 3 പീസ് ആക്കിയാണ് കട്ട് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം വലിപ്പമുള്ള പഴമായതുകൊണ്ട് തന്നെ 3 ആക്കി ഇപ്പോഴും ദാ ഇത്രത്തോളം കനമുണ്ട് തീരെ ചെറിയ പഴമാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ രണ്ടാക്കിയാലും മതി ഇനി ഇതിനെ നടുകെ മുറിച്ച് ചെറിയ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് എണ്ണ അത്രയും ലാഭിക്കാം വലുതാക്കി ഇടുമ്പോൾ എണ്ണ ഒരുപാട് വേണ്ടി വരും അപ്പോൾ ഒരു പാത്രത്തിൽ എണ്ണ ചൂടാവാനായിട്ട് വെക്കാം ഞാൻ ഇവിടെ ആട്ടി എടുത്തിട്ടുള്ള ശുദ്ധമായ വെളിച്ചെണ്ണയാണ് എടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള വെളിച്ചെണ്ണയിൽ നമ്മൾ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ അതിന് രുചി ഒന്ന് വേറെ തന്നെയാണ് എണ്ണ ചൂടായി വരുമ്പോഴത്തേനും മാവിലേക്ക് പഴം ഇട്ട് കൊടുക്കാം എണ്ണ ചൂടാവാൻ വയ്ക്കുമ്പോൾ ഹൈ ഫ്ലെയിമിൽ എണ്ണ വെക്കണം അങ്ങനെ നല്ലതുപോലെ ചൂടായ എണ്ണയിലേക്ക് മാവിൽ മുക്കിയ പഴം ഇട്ട് കൊടുക്കുമ്പോൾ മാത്രമാണ് അത് നല്ലതുപോലെ തിളച്ച് വരുള്ളൂ പൊന്തി വരുള്ളൂ ബ്രൗൺ കളർ ചെറിയ തോതിൽ വന്ന് തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ ചെറിയ തോതിൽ ബ്രൗൺ കളറായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമുക്കതിനെ കോരി മാറ്റാം അപ്പോൾ ഈ രീതിയിൽ പഴംപൊരി ഉണ്ടാക്കുമ്പോൾ ഒരു അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു